വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി പ്രവർത്തിക്കുന്ന പതിനാറ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് താമസിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ചികിത്സയും ഭക്ഷണവും കൌൺസിലിംഗും അടക്കം എല്ലാ സൗകര്യങ്ങളും സർക്കാർ സജ്ജമാക്കിയിരിക്കുകയാണ് അതേസമയം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആകെ അൻപത്തിമൂന്ന് ക്യാമ്പുകൾ വയനാടിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടൽ വിവിധ മഴക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായി വയനാട്ടിലാകെ അൻപത്തിമൂന്ന് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ താമസിക്കുന്നുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷപ്പെട്ടവരെയും ദുരന്തത്തെ തുടർന്ന് മാറ്റി പാർപ്പിച്ചവരെയുമായി ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ മേപ്പാടിയിലും പരിസരപ്രദേശത്തെയും ക്യാമ്പുകളിലുണ്ട് പതിനാറ് ക്യാമ്പുകളാണ് ഇത്തരത്തിലുള്ളത് ഇതിൽ ഏഴെണ്ണം റെസ്ക്യൂ ക്യാമ്പുകളാണ് തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് പുരുഷന്മാരും തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്ത്രീകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കുട്ടികളും ആറ് ഗർഭിണികളും ക്യാമ്പുകളിൽ താമസിക്കുകയാണ് കൽപ്പറ്റയിലെ സ്കൂളുകളും കോളേജുകളും റെസ്ക്യൂ ക്യാമ്പുകളായി പ്രവർത്തിച്ചു വരുന്നു ക്യാമ്പുകളിൽ ശുചീകരണത്തിനായി ഹരിതകർമ്മസേന സജ്ജമാണ് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് ക്യാമ്പുകളിലേക്കായി എഴുപത്തിയാറ് പേരും മറ്റു പഞ്ചായത്തുകളിലെ വിവിധ ക്യാമ്പുകളിലേക്കായി മുപ്പത്തിരണ്ട് പേരുമടക്കം നൂറ്റിയെട്ട് ഹരിതകർമ്മസേനാ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് ദുരിതബാധിതരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായുള്ള കൗൺസിലിംഗ് സേവനങ്ങളും കുടുംബശ്രീയുടെ സഹകരണത്തോടെ നൽകി വരുന്നു അതിജീവനത്തിന് ഒരു കൈത്താങ് എന്ന പേരിൽ ക്യാമ്പുകളിൽ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട് ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായി പ്രത്യേക മെഡിക്കൽ ടീമുകൾ പ്രവർത്തന സജ്ജമാണ് ക്യാമ്പുകളിലെ കുഞ്ഞുങ്ങൾക്ക് മാനസിക ഉല്ലാസം ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പ്രവർത്തനങ്ങളും ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട് അടിയന്തര സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി ഡോക്ടർ സേവനം സൈക്കോളജിസ്റ്റ് സൈക്കാർട്ടിസ്റ്റ് സേവനവും നൽകി വരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ആരംഭിച്ച വിവിധ ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്ത അയൽക്കൂട്ടങ്ങൾ നൽകുന്നുണ്ട് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും ഏകോപനം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത് ന്യൂസ് ഡെസ്ക് കൈളി ന്യൂസ്